കോളഞ്ചേരി മെഡിക്കൽ കോളേജിൽ രോഗിയെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവിനെയാണ് സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി ഉയർന്നത്. സാരമായി പരിക്കേറ്റ യുവാവ് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാൻ പുത്തൻകുരിശ് പോലീസ് തയ്യാറായിട്ടില്ല. നടപടി ആവശ്യപ്പെട്ട് ആശുപത്രിക്കുള്ളിൽ തന്നെ കഴിയുകയാണ് യുവാവും കുടുംബവും. വാഹനാപകടത്തിൽ പരിക്കേറ്റ് 9 ദിവസം മുമ്പ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച അഞ്ചൽപ്പെട്ടി സ്വദേശി ഷൈജു ആണിത്. വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന ഷൈജുവിന്റെ ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പകർത്തിയത് ഇന്നലെ രാത്രി 10 മണിയോടെ. അപകടത്തെ തുടർന്നുണ്ടായ മുറിവുകൾ ഉണങ്ങിയ ശരീരത്തെ കാണുന്ന ഈ ചോരക്കറയും മുറിവുകളും മുഖത്തെ അടികൊണ്ട പാടുകളും മർദ്ദനം നടന്നതിന് തെളിവാണ്. സെക്യൂരിറ്റി ജീവനക്കാരാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഷൈജു പറയുന്നു. അപകടത്തിൽ തലയ്ക്ക് ക്ഷതമേറ്റ ഷൈജുവിന്റെ ബുദ്ധിസ്ഥിരതയ്ക്ക് തകരാറുള്ളതിനാൽ പ്രത്യേക പരിചരണം ആവശ്യമുള്ളപ്പോഴാണ് ആശുപത്രിക്കുള്ളിൽ വെച്ചുള്ള മർദ്ദനം. ബാത്റൂമിൽ അധിക സമയം ചെലവഴിച്ചു എന്ന പേരിലാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഷൈജു പറയുന്നു. തന്റെ കൺമുന്നിൽ വെച്ച് ക്രൂരമായ മർദ്ദനമാണ് അരങ്ങേറിയതെന്ന് ഷൈജുവിന്റെ മാതാവ് വ്യക്തമാക്കി. നോക്കിയപ്പോ കൊച്ചിന്റെ വായിൽ നിറച്ച് ചോരയവന്നെ, മൂക്കിക്കിടെ വായിക്കിടെ ചോരയവന്നെ ഇവനെ അടിച്ചിട്ട്. ഉച്ചയ്ക്ക് നടന്ന സംഭവത്തെ കുറിച്ച് പുത്തൻകുരിശ് പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ആശുപത്രിയിൽ നിന്ന് രോഗിയെ മാറ്റണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടതാണ് അക്രമത്തിന് കാരണമെന്നും ആക്ഷേപമുണ്ട്. ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ ഇടുക്കി.